നാടകം ഒരു ദൃശ്യകലയാണ് നാടകം ഒരു ജനകീയ കലയാണ് ഇന്നത്തെ സിനിമ വളർന്നതും ഇന്നത്തെ സിനിമ ഇന്നത്തെ സിനിമയായതും നാടകത്തിലൂടെയാണ് ഇന്ന് സിനിമാ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം നാടകക്കളരികളിലൂടെ പരിശീലിച്ച് വളർന്നു വന്നിട്ടുള്ളവരാണ് നാടകത്തിന് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കലാരൂപമാണ് നാടകം അനീതിക്കെതിരെ ശബ്ദിക്കാനും സംഘടിപ്പിക്കാനും ഈ കലാരൂപത്തെ കേരള സമൂഹവും മനുഷ്യ സമൂഹവും ഉപയോഗിച്ചിട്ടുണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമാകാൻ കഴിഞ്ഞതിലൂടെയാണ് നാടകം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറുന്നത് നാടകങ്ങളിലൂടെ പങ്കുവെക്കപ്പെട്ട ആശയങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പുരോഗമന ചിന്തകൾ വളർത്തിയെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം മാറ്റിമറിക്കുന്നതിൽ നാടകം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മലയാള നാടക വേദിക്ക് ഏതാണ്ടൊരു നൂറ്റി ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് വലിയ കൊയ്ത്തമ്പുരാൻ്റെ ശാകുന്തളമാണ് മലയാള നാടക വേദിയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടത് അതിൽ നിന്ന് മലയാള നാടക വേദി ഏറെ ഏറെ വളർന്ന് അമേച്വർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും കേരളത്തിൽ ഒരുപോലെ ആസ്വദിക്കപ്പെട്ടു ഗ്രാമങ്ങൾ തോറും രൂപം വായനശാലകളിലൂടെയും അതുപോലെ നാടക സ്ഥാപനങ്ങളിലൂടെയും സാംസ്കാരിക സംഘടനകളിലൂടെയും നാടകം വളർന്നത് ആഘോഷവേളകളിൽ നാടകങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാസൃഷ്ടിയായിരുന്നു നാട്ടിന് പുറത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലെ മുഖ്യഘടകമായി നാടകങ്ങൾ രൂപപ്പെടുകയും ചെയ്തു ഉത്സവ പറമ്പുകളിലും ക്ലബിൻ്റെ വാർഷിക സമ്മേളനങ്ങളിലും ഫൈനാർട്സ് ക്ലബുകളും നാടകങ്ങൾക്ക് കേരള സമൂഹത്തിൽ വലിയ സ്ഥാനം നേടിക്കൊടുത്തു ഒരു കാലത്ത് മലയാളികളുടെ നാടക മലയാളികളെ നാടകം പോലെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു കലാരൂപവും ഉണ്ടായിരുന്നില്ല കേരളത്തിൻ്റെ നാട്ടിൻ നാട്ടിൻ ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് നാടക സംഘങ്ങൾ ഉണ്ടാകും അവർ തന്നെ നാടകം എഴുതുകയും അഭിനയിക്കുകയും ചെയ്യും അന്ന് നാടകരംഗത്ത് സ്ത്രീകൾ വളരെ വളരെ അകലത്തായിരുന്നു ആദ്യകാലങ്ങളിൽ കേരളത്തിൻ്റെ നാടകരംഗത്ത് പുരുഷന്മാർ തന്നെ സ്ത്രീവേഷം വേഷം കിട്ടി അഭിനയിച്ച നാടകങ്ങൾ ക്രമേണ ക്രമേണ സ്ത്രീകൾ നാടകരംഗത്തേക്ക് വരികയും അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യരംഗത്തെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു അങ്ങനെയാണ് നിലമ്പൂർ ആയിഷയെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള നാടകരംഗത്തെ പ്രതിഭകൾ ഉയർന്നു വന്നത് കാഴ്ചക്കാർ സ്വാധീനിക്കുക മാത്രമല്ല മലയാള നാടക പ്രസ്ഥാനം നമ്മുടെ സാമൂഹ്യ പരിവർത്തനങ്ങൾക്ക് സാംസ്കാരിക പരിവർത്തനങ്ങൾക്ക് ജാതിമത വർഗമേധമില്ലാതെ ഒത്തുകൂടാൻ കൂട്ടായ്മകളുടെയും സൗഹൃദങ്ങളുടെയും പങ്കുവെക്കലിനുമുള്ള ഇടമായിരുന്നു നാടകവേദികൾ സാമൂഹ്യ അനാചാരങ്ങളും അസമത്വങ്ങളും കുടികുത്തിവാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് സംഗീത നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാനവിക ബോധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നാടക സങ്കല്പം കേരളത്തിൽ പിറവിയെടുത്തത് ലോകത്തെമ്പാടും സംഭവിച്ച സാമൂഹ്യ മാറ്റങ്ങളും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന് രൂപം കൊള്ളാനും വളർന്നു വരാനുമുള്ള ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ശ്രീ വീ ടി വട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന സാമൂഹ്യ നാടകം കേരള സമൂഹത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കലാസൃഷ്ടിയായിരുന്നു ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ തുറന്നു കാട്ടിയ ആ നാടകം മലയാള നാടകവേദിക്ക് പുതിയൊരു സാമൂഹ്യ ദർശനം തന്നെ നൽകിയിരുന്നു സാമൂഹ്യമായും രാഷ്ട്രീയമായും കേരളം ഉണർന്ന് തുടങ്ങിയ ആ കാലഘട്ടത്തിൽ നവോത്ഥാന മൂല്യങ്ങൾ നാടകത്തിന് പ്രേരണയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ പൊന്നാനിയിൽ നടന്നിട്ടുള്ള കർഷക സമ്മേളനത്തിലാണ് കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കി എന്ന നാടകം അവതരിപ്പിച്ചത് സാമ്പത്തികമായും സാമൂഹ്യമായും സമത്വത്തെ ആവിഷ്കരിച്ച ഈ നാടകം നവീനമായൊരു രാഷ്ട്രീയ ക്രമവും ജീവിതസങ്കല്പാണ് അവതരിപ്പിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കാറ്റ് കേരളത്തിൽ വീശി തുടങ്ങിയതോടെ ആ കാലയളവിൽ പ്രചരണാംശം മുന്നിട്ട് നിൽക്കുന്ന നാടകങ്ങൾ പലതുമുണ്ടായി തൊള്ളായിരത്തി നാൽപ്പത്തിയേറിൽ കുട്ടനാട് രാമകൃഷ്ണപ്പിള്ളയുടെ പ്രതിമ പൊൻകുന്നം വർക്കിയുടെ ജേതാക്കൾ തകടി ശിവശങ്കരപ്പിള്ളിയുടെ തോറ്റില്ല എന്ന നാടകങ്ങൾ സാമൂഹ്യബോധത്തിൻ്റെ പുതിയ ദിശാബോധം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നമ്മളൊന്ന് എന്ന രാഷ്ട്രീയ നാടകത്തിലൂടെ അതിതീവ്രവും വിപ്ലവകരവുമായ സാമൂഹ്യ ദർശനം ചെറുകാട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിലൂടെ അവതരിപ്പിച്ചു മലയാള നാടകവേദിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രതിഭകൾ നിരവധിയാണ് കൈനിക്കര കുമാരപ്പിള്ള തോപ്പിൽ ബാസി എൻ കൃഷ്ണൻപിള്ള മുതൽ കെ ടി മുഹമ്മദ് വരെയുള്ള നീണ്ട നിരയാണിത് മനുഷ്യ ജീവിതത്തെ അതിൻ്റെ എല്ലാ സങ്കീർണ്ണതകളോടും നാടകവേദിയിൽ അവതരിപ്പിച്ചവരാണ് ഈ പ്രതിഭകളെല്ലാം സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രൊഫഷണൽ നാടക സംഘങ്ങൾ സമൂഹത്തോട് ചേർന്ന് നിന്നു ഇത്തരത്തിൽ നൂറുകണക്കിന് നാടക സമിതികൾ കേരളത്തിലെമ്പാടുമുണ്ടായി ജന്മിത്വത്തിനും മുതലാളിത്വത്തിനുമെതിരായിട്ടുള്ള പ്രക്ഷോഭം ശക്തമാകുന്ന കാലഘട്ടത്തിലാണ് കെ പി എസ് സി രൂപം കൊണ്ടത് കെ പി എസ് സിയുടെ കടന്നുവരവ് ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് കേരളത്തിൽ കരുത്തേകി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തി കെ പി എസ് സിയെ നാടകരംഗത്ത് സജീവമാക്കിയത് തോപ്പിൽ ബാസിയായിരുന്നു കെ പി എസ് സിയുടെ നാടകങ്ങൾ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അനീതികൾക്കും അടിച്ചമർത്തലുകൾക്കുമെതിരായിട്ടുള്ള ഒരു ശക്തമായ വിമർശനമായിരുന്നു സന്ദേശമായിരുന്നു തുടർന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കേരളത്തിൽ വിപ്ലവാവേശത്തോടെയാണ് ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിയത് അമൃതസുന്ദരമായൊരു ലോകം ഒരു സ്വപ്നം കാണുന്ന സർവൈക്കല് മുടിയനായ പുത്രൻ മൂലധനം എന്നീ നാടകങ്ങൾ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് ഒരു പൊതുജനകീയ അംഗീകാരം നേടിയെടുക്കാൻ ഇടവരുത്തി കെ പി എസ് സിയുടെ നാടകങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി കലാസമിതികളും നാടക സംഘങ്ങളും കേരളത്തിൽ രൂപം കൊള്ളുകയുണ്ടായി വിപ്ലവത്തിൻ്റെ പൊതുശങ്കുലികൾ ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന കലാകാരനായിരുന്നു പി ജെ ആന്റണി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യാഥാർത്ഥിക വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് മലയാള നാടകവേദിയിലേക്കെത്തിയ എസ് എൽ പുരം സദാനന്ദനും മാറ്റത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾക്ക് വേണ്ടിയാണ് തൂലിക ചലിപ്പിച്ചത് പൊൻകുന്നം ദാമോദരൻ ജഗതി എൻ കെ ആചാരി വൈക്കൻ ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയ നാടകകൃത്തുക്കളും മലയാള നാടകവേദിയുടെ വളർച്ചക്ക് വലിയ സംഭാവന ചെലുകിയ വലിയ സംഭാവന നൽകിയിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങളാണ് മലബാറിലെ നാടകത്തെ ശക്തിപ്പെടുത്തുന്നവരിൽ ഒരു പ്രമുഖൻ തിക്കുടിയനാണ് ഇന്ന് നാടകങ്ങളുടെ അവതരണവും മറ്റ് സങ്കേതങ്ങളും അടിമുടി മാറി കലാരൂപങ്ങളെ അരങ്ങിലെത്തിക്കുന്ന രീതിയിൽ നിന്ന് മാറി വർത്തമാന കലാ ദൃശ്യവൽക്കരിക്കുകയാണ് അതിലൂടെ പുത്തൻ ആസ്വാദന രീതി ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നു കാലത്തിനനുസരിച്ച് മാറ്റങ്ങളിലൂടെ പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ശക്തമായ ശ്രമങ്ങളും ഇന്നുണ്ടാകുന്നുണ്ട് എന്ന് പ്രത്യേകം പ്രസ്താവിക്കട്ടെ നാടക പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് യുവജനക്ഷേമ ബോർഡ് നാടകോത്സവം എന്ന പേരിൽ ഇവിടെ ഒരു വിപുലമായ പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുള്ളത് സമൃദ്ധമായ നാടക കാലഘട്ടത്തെ വീണ്ടെടുക്കാനുള്ള എളിയ ചുവടുവെപ്പാണിത് പതിനാല് ജില്ലകളിൽ നിന്ന് മത്സരങ്ങളിൽ നിന്നായി മികച്ച പതിനാല് നാടകങ്ങൾ തിരഞ്ഞെടുത്തു ആ നാടകങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന നാടകങ്ങളിൽ ഒന്നാമത്തെ നാടകം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാന മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം ലഭിക്കുന്ന സംഘങ്ങൾക്ക് യഥാർത്ഥക്രമം ഒരു ലക്ഷം രൂപയും എഴുപത്തയ്യായിരവും അൻപതിനായിരവും എന്നീ ക്രമത്തിൽ കേഷ് അവാർഡുകൾ നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഏറെ പുതുമയുള്ള ഒരു അവതരണം കൂടി ഈ നാടകോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ പറയാൻ മറന്ന കഥകൾ എന്ന നാടകമാണത് തീർച്ചയായും അതൊരു പുതിയ സംരംഭമാണ് നാടകമെന്ന കലാരൂപത്തിൻ്റെ കാലത്തും പ്രസക്തിയുണ്ടെന്നും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളിലൂടെ നാടകവേദിയെ ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുമെന്നും തെളിയിക്കുന്ന നാടകങ്ങളാണ് ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് നിങ്ങളാണ് അതിൻ്റെ വിധികർത്താക്കൾ കേന്ദ്ര കായിക യുവജനകാര്യ വകുപ്പ് സംഘടിപ്പിച്ച ദേശീയ യുവജനോത്സവത്തിൽ വിജയിപ്പിച്ചവരെ ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഈ മിടുക്കന്മാരെ പ്രത്യേകം ഞാൻ ഈ അവസരം അഭിനന്ദിക്കുകയാണ് നാടകത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതൊരു ജനകീയ കലാസൃഷ്ടിയാണ് കേരള ഗവണ്മെൻ്റ് കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ സജീവമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് കുട്ടികളുടെ നാടകാഭിരുചി വർ പ്രോത്സാഹിപ്പിക്കാൻ സംഗീത നാടക അക്കാദമി സംസ്ഥാനത്താകെ നാടക നാടകക്കളരികൾ സംഘടിപ്പിക്കുന്നുണ്ട് നാടക രചന പ്രമുഖരുടെ സഹായത്തോടുകൂടി സംഘടിപ്പിക്കുന്നു ഈ നാടക കളരികളിൽ കുട്ടികൾ രചനയും അഭിനയവും ഇതിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് സംസ്ഥാനത്തെ കലാസമിതികൾക്ക് നാടകം ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അറുപത് കഴിഞ്ഞ കലാകാരന്മാർക്ക് പെൻഷനും മൺമറഞ്ഞ് പോയ കലാകാരന്മാരുടെ കുടുംബങ്ങൾക്ക് മറ്റ് സഹായങ്ങളും കേരള ഗവൺമെൻറ് നൽകുന്നുണ്ട് നവകേരള നിർമ്മിതിയിൽ നാടകങ്ങൾക്ക് സജീവമായ പങ്ക് വഹിക്കാനാവും ശക്തമായ സാമൂഹ്യ വിമർശനത്തിനും തിരുത്തൽ ശക്തിയാകാനും നാടകവേദിക്ക് സാധിക്കും അതിനുള്ള നിർണായകമായ ചുവടാകാൻ യുവജനക്ഷേമ ബോർഡ് ഒരുക്കുന്ന ഈ നാടകവേദിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നാടകോത്സവം കൂടുതൽ മികവോടെ തുടർന്ന് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ നാടകം ഇതിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുത്തനാവേശമുണ്ട് നിങ്ങളിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട് ആ ചിന്ത കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു